അമൃത മീനും മുട്ടയൊന്നും കഴിക്കില്ല. അയ്യോ തെരിയാമോ പോച്ചി, ഞാൻ തെരിയാമോ ഊതിട്ടേ. അമൃത, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാ. ഇറച്ചി മീനൊന്നും കഴിക്കില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നോട് ക്ഷമിക്കണം. സാരമില്ല ചേച്ചി, ഒരു നേരം ഒന്നും കഴിക്കാതിരുന്ന കുഴപ്പമൊന്നുമില്ല. ഞാൻ പാത്രം കഴുകിയിട്ട് വരാം. മുറ്റുകോഴിയെ കറി വെച്ച് തന്നിക്കുന്നതുപോലെ വേവാത്ത സാധനങ്ങളെ കറി വെച്ച് കൊടുക്കുന്നോണ്ടായിരിക്കും നിന്റെ കെട്ടിയം കളഞ്ഞിട്ട് പോയത്. ഓ പാത്രം കഴുകി. സുന്ദരി, അവൻ വല്ല അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതൊന്നും കാര്യമാക്കണ്ട. അവനൊരു വൃത്തി കിട്ടാനാ. ആരാ എന്താന്നൊന്നും നോക്കില്ല, വായി തോന്നിയത് വിളിച്ചു പറയും. അവൻ ഇങ്ങനെ കിടന്ന് വിളയുന്നതേ, ഇവനൊരു നേതാവുണ്ട് ആറുമുഖം. അവൻ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാ ഇവൻ ഈ വിളച്ചിലൊക്കെ കാണിക്കുന്നത്. ഇവന്റെ പേരിൽ എത്ര തവണ മുതലാളിക്ക് കംപ്ലൈന്റ് കൊടുത്തെന്നറിയോ? ഒരു പ്രയോജനമില്ല. എന്താന്നറിയോ, ആറുമുഖത്തിന്റെ പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മുതലാളി വിറയ്ക്കും. ഇവൻ വെറും നീർക്കോലിയ. പക്ഷെ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്നല്ലേ പഴമക്കാര് പറയുന്നത്. എന്റെ അമ്മ അമ്മ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ? എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എങ്ങനെ കരയാതിരിക്കും? നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഈ ദേശായി വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ
നീ ഇങ്ങനെ തലചുറ്റി വീഴുമായിരുന്നോ? രക്തക്കുറവുണ്ട തലചുറ്റി വീണത്, അല്ലാതെ ആരും ശ്രദ്ധിക്കാഞ്ഞിട്ടൊന്നുമല്ല. ശരിക്കും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ രക്തക്കുറവ് ഉണ്ടാവുമായിരുന്നോ? എന്റെ അമ്മേ, ഒന്ന് അടങ്ങിയിരിക്കാവോ? ഞാൻ എങ്ങനെ അടങ്ങിയിരിക്ക? എനിക്ക് നീ ഒരാളേ ഉള്ളൂ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താ കാര്യം? അമ്മേ, ഞാൻ പോയി മെഡിസിന്റെ ബില്ല് അടച്ചിട്ട് വരാം. ഇവിടെ ഒന്നാ ശരിയാവില്ല. അല്ലെങ്കിൽ സത്യം പറയുന്നത് ആർക്കും ഇഷ്ടമല്ലല്ലോ. എനിക്കിപ്പോ വർഷയെ നോക്കുന്ന ഡോക്ടറെ കാണണം. സത്യാവസ്ഥ ഡോക്ടർ പറയട്ടെ. പേടിക്കണ്ട മായാവതി, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ ഞങ്ങൾ മായാവതിയോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ കള്ളം പറയുന്നതാണെങ്കിലോ? ഞാൻ നിങ്ങൾ പറയുന്നത് മാത്രം വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഡോക്ടറെ കാണണം. മായാവതി പോയി ഡോക്ടറെ കണ്ടെന്ന് സംസാരിക്കേ, എന്നിട്ട് വിശ്വസിച്ചാ മതി. എന്താ പോകുന്നില്ലേ? അമ്മയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ഒന്നിരിക്കാൻ പറ്റുമോ? ഇവിടെ ഇരുന്ന് ദേ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാനാണെങ്കിൽ അമ്മ ഇവിടെ ഇരിക്കണ്ട, വീട്ടിൽ വെക്കോ. എന്നാലും വർഷേ, മിണ്ടാതിരിക്കാനില്ലേ പറഞ്ഞേ? ഇന്നൊരു ദിവസം ഇവിടെ കിടക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്നാ പിന്നെ ഞാനിവിടെ നിൽക്കാം, നിങ്ങൾ പൊയ്ക്കോ. വേണ്ട, ഞാൻ നിന്നോളാം. എത്ര നാളായി ഞാൻ എന്റെ മോളുടെ കൂടെ ഒന്ന് കഴിഞ്ഞിട്ട്. എനിക്ക് ദേശായി വീട്ടിൽ വിലക്കായതുകൊണ്ട് അവിടെ വന്ന് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാ പിന്നെ മായാവതി ഇവിടെ നിൽക്കട്ടെ, അല്ലേ ഉർമിളെ? അങ്ങനെയാണെങ്കിൽ അഭിഷേക് പണം അടിച്ചിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോ, അവിടെ അമ്മ മാത്രമേ ഉള്ളൂ. ആ, അതാ നല്ലത്, ഇവിടെ ഞാനുണ്ടല്ലോ. അമൃത, എന്നാച്ചു? എന്നാച്ചു അമൃത? കേക്കറല്ല, എന്നാച്ചു? എഴുന്നേറ്റ് പോയി ജോലി, വൈകുന്നേരം കാശണ്ടി മേടിക്കുന്നല്ലേ? ജോലി കഴിഞ്ഞ് ചെല്ലു, പെട്ടെന്ന് ഇവിടെ നിന്ന് എടുത്തു കൊടുക്ക്, പെട്ടെന്നാവട്ടെ. ആ, ഒന്ന് അനങ്ങി നിൽക്കുന്നേ. രാംസ്വാമി, വേഗം വേല ഇപ്പൊ സുലിയാ, ശീഘ്രം ശീഘ്രം മധ്യാനത്തുള്ള എല്ലാത്തെയും അടിച്ചു മുടിക്കണം. ഇവിടെ ഇരുന്ന് കളിക്ക കേട്ടോ, അച്ഛൻ അമ്മ അവിടെ എന്താ ചെയ്യുന്ന നോക്കിട്ട് വരട്ടോ. നിന്റെ കൈ ഒന്ന് കാണിച്ചേ. എന്തിനാ ഏട്ടാ? ഒന്ന് കാണിക്കേ. ഞാൻ ജോലി ചെയ്യുമല്ലേ. കാണിക്കാൻ. ഇത്രയും വയ്യായിരുന്നിട്ടും തനിക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? അതിനു മാത്രം ഒന്നും ഇല്ലല്ലോ. ആദ്യത്തെ ദിവസം ജോലിക്ക് പോകുമ്പോ എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും, പോകെ പോകെ ശരിയാവും. ഏത് ജോലിക്കായിട്ടാ കഷ്ടപ്പാടില്ലാത്തേ?
കൈക്ക് വേദന ഉണ്ടെന്നുള്ളത് ശരിയാ. പക്ഷേ സ്വന്തമായിട്ടൊരു ജോലിയുള്ളതിൻ്റെ വരുമാനമുള്ളതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. ആ സന്തോഷത്തിന് മുന്നിൽ ഈ വേദന ഒരു വേദനയല്ല ഏട്ടാ. ഏട്ടൻ ചെന്ന് മോളുടെ കൂടെ കളിക്ക്, അപ്പോഴേക്കും ഞാൻ അത്താഴം ഉണ്ടാക്കാം. ഈ കൈയും വെച്ച് താൻ ഇനി ഒരു പണിയും ചെയ്യണ്ട, അത്താഴം ഞാൻ ഉണ്ടാക്കാം. അതിന് ഏട്ടന് പാചകം അറിയില്ലല്ലോ. നന്നായിട്ട് പാചകം ചെയ്യാൻ തനിക്കറിയാലോ. തന്റെ ആ അറിവ് വെച്ചാ ഞാൻ പാചകം ചെയ്യാൻ പോകുന്നത്. താൻ റെസ്റ്റ് ചെയ്യുന്നു, ഞാൻ പാചകം ചെയ്യുന്നു. എന്നാ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേ, എന്നിട്ട് നന്നായിട്ട് ചൂടാവണം. ചൂടാകുമ്പോ കടുക് ഇടണം. അമൃതേ, ഒരു പാത്രം പയറിന് എത്ര കടുക് ഇടണം? ഏട്ടാ, കുറച്ച് കടുക് ഇട്ടാ മതി. 18 or 26? ഏട്ടൻ എന്താ അവിടെ ഇരുന്ന് കടുക് എണ്ണുവാണോ? കുറച്ച് കടുക് ഇട്ടാ മതി. ആ പിന്നെ കടുക് പൊട്ടിക്കഴിയുമ്പോ സവോളയും പച്ചമുളകും ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ കടുക് പൊട്ടുന്നില്ലല്ലോ. അതെന്താ, ഏട്ടന് എണ്ണ തളിച്ചിട്ടല്ലേ കടുക് ഇട്ടത്? ഏട്ടാ, ഏട്ടന് ആ അടുപ്പ് കത്തിച്ചൊന്നും നോക്കിയേ. കത്തിച്ചിട്ടില്ല അല്ലേ? ആദ്യം അതൊന്ന് കത്തിക്കേ, എന്നിട്ട് സാർ ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യ്. ഇനി കുറച്ച് ഉപ്പിട്ടേ അതിലേക്ക്. ഉപ്പ് എവിടെയിരിക്കുന്നേ? അതാ ഡപ്പിയിലുണ്ട്. ആ റോസ് അടുപ്പുള്ള ഡപ്പിയല്ലേ? അയ്യോ, അതിടല്ലേ, അത് സോഡാ പൊടിയാ. ഉപ്പ് ചുവപ്പ് അടുപ്പുള്ള വെള്ള ഡപ്പിയിലാ. മീരമോൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഈ വീട്ടിലില്ലായിരുന്നു. അമ്മ പറഞ്ഞത് ശരിയാ. ഇപ്പൊ ഈ വീട്ടിൽ ഒറ്റയാൾക്ക് മനസമാധാനമില്ല. ഇവിടെ മാത്രമല്ല, ഓഫീസിലെ അവസ്ഥ നമ്മൾ കാണുന്നതല്ലേ? അതെ, മീരമോൾ ഇവിടെ ഉണ്ടായിരുന്നതല്ല, മറിച്ച് ഇവിടുന്ന് പോയതാ ദുരന്തമായത്. അവര് മൂന്ന് പേരും എത്രയും പെട്ടെന്ന് ഇവിടെ തിരിച്ചെത്തിയാലേ ഇവിടുത്തെ കാര്യങ്ങൾ നേരെയാകൂ. ആ കുഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നാ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവേയുള്ളൂ. അമൃതയായിട്ട് തന്നെ ആ കുഞ്ഞിനെ ഒഴിവാക്കട്ടെ. അങ്ങനല്ല ഉർമ്മളെ, എത്രയും പെട്ടെന്ന് അർജുനും അമൃതയും ഇങ്ങോട്ട് തിരിച്ചു വരണം. അതെ അമ്മേ, അമ്മ പറഞ്ഞത് ശരിയാ. അർജുൻ എത്രയും പെട്ടെന്ന് എത്തിയേ പറ്റൂ, ഓഫീസിലെ പ്രോബ്ലംസ് ക്രിട്ടിക്കൽ ആയിക്കൊണ്ടിരിക്കുക. എന്തു പറ്റി ദേവേട്ടാ? നേരത്തെ ഉള്ള പ്രശ്നങ്ങൾ തന്നെയാ, പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും കുരുക്കു മുറുകുന്നു. പല ഡീലിംഗ്സും അർജുൻ നേരിട്ട് ചെയ്തതാ. അത് ക്ലിയർ ആവണമെങ്കിൽ അർജുൻ ഇല്ലാതെ നടക്കില്ല. ഉർമ്മളെ, നീ അർജുനോട് ഒന്നുകൂടെ സംസാരിച്ചേ പറ്റൂ. ദേവേട്ടാ, അത് എന്താ ഉർമ്മളെ ഇനി സംശയം? ഓഫീസിലെ കാര്യം മാത്രമല്ല, വീട്ടിലും അവര് വേണം.
ദേവരാജൻ പറഞ്ഞപോലെ അവരോടൊന്ന് സംസാരിക്കുക. അമ്മേ, സംശയിക്കണ്ട ഊർമിളെ, നീ വിളിച്ച് കാര്യമായിട്ട് സംസാരിച്ചാൽ അർജുൻ കേൾക്കുമെന്നാ എനിക്ക് തോന്നുന്നേ. ഞാൻ വിളിച്ചപ്പോ വരാൻ സാധിക്കില്ല എന്നല്ലേ അർജുൻ പറഞ്ഞത്? അതിനെന്താ, നീ വീണ്ടും വിളിച്ച് കാര്യങ്ങൾ വിശദമായി സംസാരിക്കുമ്പോ അർജുൻ എല്ലാം മനസ്സിലാവും. പക്ഷെ അമ്മേ, വിളിക്കുമ്പോ വരാൻ കഴിയില്ല എന്ന് ഇനിയും പറയുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ. ശരി, ഊർമിള വിളിക്കണ്ട. ഇപ്പൊ കമ്പനിയെ നിലനിർത്തേണ്ടത് എന്റെ മാത്രം ആവശ്യമാണല്ലോ. ഞാൻ വിളിക്കാം. വിളിച്ച അർജുൻ, നിനക്കും അമൃതയ്ക്കും സുഖമല്ലേ? കുഴപ്പമൊന്നുമില്ല. വിളിച്ച ഞാനിപ്പോ ഈ രാത്രിയിൽ നിന്നെ വിളിച്ചത് എന്തിനാണെന്നുള്ള കാര്യം നിനക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലേ അർജുൻ? വിളിച്ച അത്, അർജുൻ, നമ്മുടെ ഓഫീസിലെ പ്രോബ്ലംസ് വളരെ ക്രിട്ടിക്കലായിക്കൊണ്ടിരിക്കുക. നീ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് ജോയിൻ ചെയ്യണം. അമ്മയോട് ഞാനതിന് എക്സ്പ്ലനേഷൻ കൊടുത്തതാ. എന്താ അർജുൻ നീ കുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? നമ്മുടെ കമ്പനിയുടെ സിറ്റുവേഷൻ നീയൊന്നും മനസ്സിലാക്ക്. പക്ഷേ വലിച്ച, ഇപ്പോ അമൃതയ്ക്ക് ചേഞ്ച് വന്നോണ്ടിരിക്കുക. അവള് പതുക്കെ നോർമൽ ലൈഫിലേക്ക് വന്നോണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ അവളെയും കൊണ്ട് അങ്ങോട്ട് വന്ന ഇത്രയും നാളും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. വലിച്ചൻ എന്നോട് ക്ഷമിക്കണം. അമൃത ഫുള്ളി റിക്കവർ ആവാതെ എനിക്ക് ആ വീട്ടിലേക്ക് വരാൻ സാധിക്കില്ല. അർജുൻ പ്ലീസ് വലിച്ച, എന്നെ നിർബന്ധിക്കരുത്. അർജുൻ എന്തു പറഞ്ഞു ദേവേട്ട? അവരെപ്പോ വരും? വരില്ലെന്ന് തന്നെ ആയിരിക്കും അർജുൻ പറഞ്ഞത്. അതാ ദേവനൊന്നും മിണ്ടാതെ പോയത്. അർജുൻ വന്നില്ലെങ്കിൽ ആകെ പ്രശ്നങ്ങളാവുമല്ലോ അമ്മേ. എന്തെങ്കിലും മറ്റു മാർഗങ്ങൾ ചിന്തിച്ചേ പറ്റൂ. അർജുൻ അല്ലാതെ മറ്റെന്തു മാർഗോ അമ്മേ നമ്മുടെ മുമ്പിൽ ഇപ്പോ ഉള്ളത്? ഞാൻ ആലോചിച്ചിട്ട് മറ്റൊരു വഴി കൂടി തെളിഞ്ഞു വരുന്നുണ്ട്. തൽക്കാലം മറ്റൊരാളെ അർജുന്റെ സ്ഥാനത്ത് കൊണ്ടുവരിക. മറ്റൊരു വഴി കൂടി തെളിഞ്ഞു വരുന്നുണ്ട്. തൽക്കാലം മറ്റൊരാളെ അർജുന്റെ സ്ഥാനത്ത് കൊണ്ടുവരിക. മറ്റൊരാളോ? അതാരെ ഇപ്പൊ അങ്ങനെ ഒരാള്? ജയപാൽ. നിങ്ങൾ സംശയിക്കേണ്ട, ജയപാൽ തന്നെ. ജയപാലിന് അതിനുള്ള യോഗ്യതയുണ്ട്. ഇത്രയും നാളും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ നടക്കുകയില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സമയമാ. ജയപാൽ വരട്ടെ. ജയപാൽ തന്നെയാ ആ പോസ്റ്റിന് ഏറ്റവും യോഗ്യ. അമ്മയുടെ ഈ തീരുമാനം ഊർമിളയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ തീരുമാനത്തെ എതിർക്കുന്നവർ പകരം എന്താണ് ഓപ്ഷൻ എന്ന് കൂടി പറയണം. ഓരോന്നോരോന്നായി വെറുതെ നോക്കിയിരിക്കാൻ എന്നെ കൊണ്ടാവില്ല. നല്ല മണമൊക്കെ ഉണ്ട്. മണം മാത്രമല്ല, രുചിയും ഉണ്ട്. എന്റെ കൈപ്പുണ്യം കണ്ട് താൻ ഞെട്ടും. വേഗം വിളമ്പ്. കൈ വയ്യാത്തല്ലേ, ഞാൻ വരുത്തരാം. മതി കേട്ടോ.
രണ്ട് കറിയൊക്കെ. ഈ കാര്യം എങ്ങനെ പോലീസിനെ അറിയിക്കും? അവരോട് സത്യം പറയേണ്ടി വരില്ലേ? ഇല്ല, ഞാൻ എന്റെ മോളെ തരില്ല. ഞാൻ ഇവളെ ഇന്ന് ഇവിടുന്ന് കൊണ്ടുപോകും.